1770 എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഒരു രക്ഷയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇത്. ഈ സറൗണ്ടിങ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, നമ്മുടെ ഇങ്ങനെ ഇത് ആ ക്രീക്കുകളും ആ ബീച്ചും, ബീച്ചൊക്കെ ഒരു രക്ഷയില്ല. ഇവിടെ 1770 എന്ന് ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം, ഓസ്ട്രേലിയ കണ്ടുപിടിച്ച ജെയിംസ് കുക്ക് എന്ന് പറയുന്ന ആള്, ഓസ്ട്രേലിയ ആദ്യം കണ്ടുപിടിച്ചിട്ട് ആള് തിരിച്ചുപോയി, രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ ലാൻഡ് ചെയ്ത സ്ഥലമാണ് ഈ 1770. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഒരു രക്ഷയില്ല. ഇതുപോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ബീച്ചുകൾ ആക്ച്വലി ഈ സെൻട്രൽ ക്യൂൻസ്ലാൻഡിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലുക്ക് ഔട്ട് കണ്ടോ, ഇത് ഇവരുടെ ഒരു വീക്ക്നെസ് ആണ് ആക്ച്വലി. ഈ ഓസികളുടെ വീക്ക്നെസ്, ഇങ്ങനെ മനോഹരമായിട്ടൊരു സീനറി, ഇത് ഇതേപോലെ നമുക്കൊരു ഹൈറ്റിൽ നിന്നിട്ട് മനോഹരമായിട്ടൊരു സീനറി എവിടെ ഉണ്ടോ അവിടെ ഒരു ലുക്ക് ഔട്ട് വെച്ചിട്ടുണ്ടാവും സാധാരണക്കാർക്ക് വന്ന് നിൽക്കാൻ വേണ്ടി, വിസിറ്റേഴ്സിന് വന്നിട്ട് കാണാനും ഇത് മനോഹരമായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രക്ഷയില്ല. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്ന മെയിനായിട്ടും ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു പാറക്കൂട്ടമാണ്. ഇതിങ്ങനെ അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഓരോരോ സൈഡിലുള്ള ആ പാറകളും അതുപോലെ മരങ്ങളും ഒക്കെ ആയിട്ട് രക്ഷയില്ല എന്ന് തന്നെ പറയാം. ബ്രിസ്ബനിൽ നിന്ന് ഏകദേശം ഒരു 500 km ഉണ്ടാവും. ഗ്ലാസ്റ്റൺ റീജിയനിൽ തന്നെയാണ് ഈ ആഗ്നസ് വാട്ടേഴ്സും 1770 എല്ലാം ഉള്ളത്.